ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കോഴിയുടെ പാർട്സ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്കത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പാർട്സ് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് മുമ്പ് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ സവാള കൊത്തിയരിഞ്ഞ് വെച്ചത് 2 എണ്ണം, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത്, പിന്നെ വേപ്പിലയും മല്ലിച്ചപ്പ് ആവശ്യത്തിന് എടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ തക്കാളി, വെളിച്ചെണ്ണ, പിന്നെ പൊടികളാണ് വേണ്ടത്. മല്ലിപ്പൊടിയും വേണം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത് മൂന്നും വേണം. മുളക് പൊടി കുറച്ചെടുത്താൽ മതി, കാരണം പാർട്സ് കറിയിൽ കൂടുതൽ നമ്മൾ കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുക. പിന്നെ കുറച്ച് ചിക്കൻ മസാല, കുരുമുളക് കുറച്ച് കൂടുതൽ വേണം. പൊടിച്ചെടുത്തതായാലും മതി, ചതച്ചതായാലും മതി. പിന്നെ ഉപ്പ്, പിന്നെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച പാർട്സ് നല്ല കട്ട് ചെയ്ത് നല്ല ക്ലീൻ ചെയ്യണം, എന്നിട്ട് അതെടുക്കുക. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പാർട്സ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ കറി ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. കുക്കറിൽ ആവുമ്പോൾ എളുപ്പം കഴിയും, ഒരു 5-6 വിസിൽ വന്നാൽ പരിപാടി ആവും, കഴിയും. അപ്പം ആദ്യം തന്നെ ചൂടാക്കി, കുക്കർ ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള, കൊത്തിയരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കുക. അത് നല്ലവണ്ണം വാടി വരണം. വാടി എളുപ്പം വാടാൻ വേണ്ടിയിട്ട് നമുക്കതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം വാടി കഴിഞ്ഞതിന് ശേഷം ആണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം സവാള മാക്സിമം വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ ഏകദേശം ഇത് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ വഴന്ന് വന്ന് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും ചേർത്ത് ഒന്ന് നല്ലവണ്ണം വഴറ്റുക. അതിനുശേഷം നമ്മൾ പിന്നീട് എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിൽ മെയിനായിട്ട് ഈ കറിയിൽ വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് പറഞ്ഞാൽ കുരുമുളകാണ്. ഇതിൽ കുരുമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുക. അതാണ് ഈ കറിക്ക് വേണ്ടത്. കോഴി പാർട്സ് കറി വയ്ക്കുമ്പം കുരുമുളക് പൊടിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ഇതാ ഏകദേശം ഈ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയുടെ പൊടി, പിന്നെ കുറച്ച് കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് മൂന്നും ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. വന്നിട്ടുണ്ട്, എല്ലാ പച്ചമുളകൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പാർട്സ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കണ്ട. അപ്പം
സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് വീഡിയോസ് അതിൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കതൊക്കെ നേരിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു ചൂരക്കറി വെച്ച റെസിപ്പി ഇതിലിട്ടിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ പോയി കാണാം. പിന്നെ ഞാൻ ഒന്ന് രണ്ട് ടൈലറിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് പോയി കാണാം പ്ലീസ്. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതിലേക്ക് ചിക്കൻ്റെ പാർട്സ് ചെറുതായി മുറിച്ച് വെച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് വെള്ളമാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ച് ചേർത്താൽ മതി, അതും പച്ചവെള്ളം ചേർക്കരുത്, ചൂടായിട്ടുള്ള വെള്ളം ചേർക്കണം. പച്ചവെള്ളം ചേർത്താൽ കറിയുടെ ടേസ്റ്റ് ഒരു പച്ചച്ചവ് വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം കഴിയുന്നതും ചൂടുവെള്ളം കറിയിൽ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാനിതിൽ ചൂടാക്കി വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തൊരു ചെറിയൊരു ഗ്ലാസ് ചേർത്തിട്ടുള്ളൂ. ബാക്കി വെള്ളം ഇതിൽ തന്നെ നമുക്ക് വരും. പിന്നെ അതെല്ലാം ഇത് ഏകദേശം ഒരു കുറുകി നിൽക്കുന്ന കറി പോലെയാണ് വേണ്ടത്. ഒരു വറ്റിച്ച് വയ്ക്കുക എന്ന് പറയില്ല, അത്രേ പാടുള്ളൂ പാട്സ് കറിയിൽ, അധികം വെള്ളം പാടില്ല. ഇപ്പോൾ ഇതാ അത് മൂടി വെച്ചത് നമ്മൾ കുക്കറിൽ 6 വിസിൽ വന്നതിന് ശേഷം തുറന്നു നോക്കി. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേപ്പില് മല്ലിച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. വേറൊരു പണിയിൽ ഇത്രയേ ഉള്ളൂ. പാർട്സുകൾ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.